ഓമിത്യദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ചാന്യത്ര കാലാതീതം തദപ്യോംകാരൈവ ജാഗ്രതസ്ഥാനോഹിപ്രജ്ഞസത്തംഗൈകോനവിംശതിമുഖസ്തുലഭൈശ്വാനര പ്രഥമപാദ ജ്ഞസ്ഥാനോഹിപ്രജ്ഞസത്തംഗൈകോനവിംശതിമുഖ പ്രവിവിക്തഭുക്തൈജസോ ദ്വിതീയപാദഃ യത്ര സുപ്തോ ന കഞ്ചന കാമം ഗാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രജ്ഞസ്തൃതീയപാദഃ ഭൂതാനാം നോ ഭേദപ്രജ്ഞം നജ്ഞാനഘനം നജ്ഞം നദൃശ്യം വ്യവഹാരം ഗ്രാഹ്യം അലക്ഷണം അചിന്യം അപദേശ്യം കാരണ പ്രത്യസാരം പ്രപഞ്ചോപശനം ശാന്തം ശിവം വന്ദേദം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമ മാത്ര ആപ്തി ആദിമത്വാദ് ആപ്നോദിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യേവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാദ് വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്ധതിം സമാനശ്ച ഭവതി നാസ്യാം ബ്രഹ്മവിത്കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രജ്ഞോമകാരസ്തൃതീയമാത്രമിതേരപീതേർവാമിനോദിഹവ ഇദം സർവം അപീതിശ്ച ഭവതി യേവം വേദ അമാത്രസ്ചതുർത്ഥോ വ്യവഹാര്യ പ്രപഞ്ചോപശമശ്യോ അദ്വൈതം ആത്മൈവസംവിശതി ആത്മന ആത്മാനം ഏവം വേദ.
അനാഭിശാന്തി പ്രകടനത്തിൽ 64-ാമത്തെ കാര്യം. സ്വപ്നദൃക് ചിത്തദൃശ്യാസ്തേ ന വിദ്യന്തേ തഥ പൃഥക് തഥാ തദ്ദൃശ്യമേ വേദം സ്വപ്നദൃക് ചിത്തമേഷ്യതേ. യദ്ദേവം തഥ കിം ഉച്യതേ സ്വപ്നദൃശ ചിത്തം സ്വപ്നദൃക് ചിത്തം തേന ദൃശ്യാസ്തേ ജീവാഃ തഥ തസ്മാ സ്വപ്നദൃക് ചിത്താത് പൃഥക് ന വിദ്യതേ ന സന്ധീത്യർത്ഥഃ. ചിത്തമേവ ഹി അനേക ജീവാദി ഭേദാകാരേണ വികല്പ്യതേ. ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. നമ്മുടെ സ്വപ്നത്തിലെ വിഷയത്തെക്കുറിച്ച് ആദ്യം പറയുന്നു, അത് കഴിഞ്ഞ് ജാഗ്രതനെ കുറിച്ച് പറയുന്നു. പറയുന്നത് സ്വപ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ജാഗ്രതയിൽ സംഭവിക്കുന്നത്. രണ്ടും നമ്മൾ യാതൊരു ഭേദവുമില്ല. ചിത്തമേവ ഹി അനേക ജീവാദി ഭേദാകാരേണ വികല്പ്യതേ. ഈ ജാഗ്രതയിൽ സംഭവിക്കുന്നതെല്ലാം സ്വപ്നത്തിലും ഇതുപോലെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരാളുണ്ട്, ദ്രഷ്ടാവ്. അയാളുടെ ദൃശ്യമായി വിഷയം, അതിൽ തന്നെ അനേക ജീവന്മാർ. ജാഗ്രത ഇതാണ് സംഭവിക്കുന്നത്, ഒരു ജീവൻ അനേക ജീവന്മാരെ കാണും, വ്യവഹരിക്കും, അന്യോന്യം ആശയവിനിമയം നടത്തുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം ഒരു ജീവന് ഒരു ജീവന്റെ മുമ്പിൽ അനേക ജീവന്മാരാണ് ജാഗ്രത. അതുകൊണ്ട് ജാഗ്രത സ്വപ്നം തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അവിടെ സംഭവിച്ചതെല്ലാം എന്റെ ഉള്ളിലാണ്. അവിടെയും പലരെയും കണ്ടിരിക്കാം, പക്ഷെ അതെല്ലാം എന്റെ ഉള്ളിലാണ്. സ്വപ്ന ചിത്തത്തിലാണ്, മനസ്സിലാണ്. ജാഗ്രതയിൽ അങ്ങനെയല്ല, ജാഗ്രതയിൽ പുറമേ കാണുന്നു. ഇതാണ് വ്യത്യാസമായി പറയുന്നത്. ജാഗ്രതയിൽ പുറമേ അനേക ജീവന്മാരുണ്ട്, സ്വപ്നത്തിൽ ഉള്ളിലാണ് അനേക ജീവന്മാരുണ്ടായിരുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമാണെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു അങ്ങനെ വ്യത്യാസം പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, ഉള്ളും പുറവും. സ്വപ്നത്തിനും കാണുന്നവനുണ്ടായിരുന്നു, കാഴ്ചക്കാരൻ. അവിടെയും അനേകം പേരെ കണ്ടു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണുന്നവൻ, അവൻ കാണുന്ന അനേക വിഷയങ്ങൾ, ഇതെല്ലാം എന്താണ്? ഉള്ളതിന് ശേഷം പറയുന്നു അതെല്ലാം എന്റെ ഉള്ളിലായിരുന്നു. ഉള്ളെന്ന് പറഞ്ഞാൽ എന്തിനാ ഉള്ളെന്ന് പറയുന്നു? തന്റെ മനസ്സിന് തന്നെ. താൻ ഇതിനെയെല്ലാം കണ്ടുകൊണ്ടിരുന്ന മനസ്സിനെയാണ് പറയുന്നത്. നമസ്കാരം പറയുന്നു ഉള്ളിലറിഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലറിഞ്ഞു. അതെന്താണ്? ചിത്തമേവ. അവിടെ സ്വപ്നത്തിൽ ചിത്തം തന്നെയാണ് അനേക ജീവാദി ഭേദാകാരേണ വികൽപ്യതേ. അനേക ജീവാദി രൂപത്തിൽ അവിടെ പ്രതീതമാകുന്നത് ചിത്തം തന്നെയാണ്. അങ്ങനെ ചിത്തം പ്രതീതമാകുമ്പോൾ അവിടെ കാണുന്ന താൻ, തന്റെ കാഴ്ച, തന്റെ കാഴ്ചയുടെ വിഷയങ്ങൾ, ഇങ്ങനെ പലതനുഭവപ്പെടാം. അങ്ങനെ പലതനുഭവപ്പെടുമ്പോൾ അവിടെയും എന്താണ്? ഞാൻ കാണുന്നു,
എന്റെ പുറമെയാണ് താൻ കണ്ട വസ്തുക്കളെല്ലാം, ബാഹ്യമായിട്ടാണ് അനേകം പേരെ കണ്ടത്. ജാഗ്രതമായിട്ട് വ്യത്യാസമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഒരേ ചിത്തം തന്നെ, ഒരേ ചിത്ത് തന്നെ നാനാരൂപത്തിൽ നാനാജീവരൂപത്തിൽ അവിടെ അനുഭവപ്പെട്ടു. തഥാ തഥപി സ്വപ്നദൃക് ചിത്തം ഇതം തദ്ദൃശ്യമേവ. അതുകൊണ്ട് അവിടെ കണ്ട സർവതും എന്താണ്? തദ്ദൃശ്യമേവ തേന സ്വപ്നദൃശാദൃശ്യം തദ്ദൃശ്യം. ആ സ്വപ്നദൃക്, സ്വപ്നത്തെ കാണുന്നവൻ, അവന്റെ ദൃശ്യമാണ് അവിടെ കണ്ടത് മുഴുവൻ. അദൃശ്യം എന്ന് പറയുന്നതോ അത് സ്വപ്നദൃക് ചിത്തം. ഇവിടെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് സ്വപ്നദൃക്, സ്വപ്നദൃക് ചിത്തം. മറ്റൊന്ന് സ്വപ്നദൃക് ചിത്തദൃശ്യം. സ്വപ്നദൃക്, സ്വപ്നം കാണുന്നവൻ എന്തുകൊണ്ടാണ് കണ്ടത്? അത് അവന്റെ ആ ചിത്തം, അനങ്ങൾ ചിത്ത്, എന്താണോ കണ്ടത് അതവന്റെ ചിത്തദൃശ്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ. ഈ മൂന്നും എന്താണ്? അത് സ്വപ്നദൃക് വ്യതിരേകേണ ചിത്തം നാമ നാസ്തി. പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു, അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നചിത്തിനെ കുറിച്ച് പറയുകയാണ്. സ്വപ്നചിത്ത്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഉണരുന്നത് വരെ തുടർച്ചയായി മാറിക്കൊണ്ടിരുന്ന അറിവ്, ഓരോ വസ്തുവിനെയും കാണുമ്പോൾ അതിനനുസരിച്ച് അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ അറിവ് അതാ സ്വപ്നദൃക്കിൽ നിന്ന് വേറെയല്ല. ആരാണോ ആ ദൃശ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത്, അവനിൽ നിന്ന് വേറിട്ട് ഒരു ചിത്തം അവിടെയില്ല. ആണ് സ്വപ്നദൃക് ചിത്തം. അത് ആ സ്വപ്നദൃക് തന്നെ. അതാണ് സ്വപ്നദൃക് വ്യതിരേകേണ ചിത്തം നാമ നാസ്തി. ഓ ദൃശ്യങ്ങളോ തദ്ദൃശ്യം സ്വപ്നദൃക് ചിത്തം. അദൃശ്യം എന്ന് പറയുന്നത് എന്താണ്? ആ ചിത്തം തന്നെ, ചിത്ത് തന്നെ. അവിടെ കണ്ട കാഴ്ചകൾ, ആ കാഴ്ചകൾ ഉള്ളതിന് ശേഷം പറയുന്നു, അവിടെ അങ്ങനെ വേറിട്ടൊരു കാഴ്ചയില്ലായിരുന്നു. അവിടെ കണ്ട ആനയും കുതിരയൊന്നും വസ്തുക്കളായി ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ തന്നെ പറയുന്നു, കണ്ടവൻ തന്നെ പറയുന്നു. എന്താ അതിന്റെ താല്പര്യം? വെച്ചാൽ കാഴ്ചയല്ലാതെ വേറിട്ട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, കണ്ടില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. ആർക്കും പറയാൻ കഴിയുന്നില്ല ഞാൻ സ്വപ്നം കണ്ടില്ല. സ്വപ്ന അനുഭവത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ സ്വപ്ന അനുഭവത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ അത് സത്യമല്ലെന്നാണ് പറയുന്നത്. അനുഭവം ഉണ്ടായില്ലെന്നല്ല. പിന്നെ വസ്തുക്കൾ എന്താ? വസ്തുക്കൾ ആ സ്വപ്ന ചിത്തം തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. ആ ചിത്തത്തിൽ നിന്ന് വേറിട്ട് ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ ആ ചിത്ത സത്യമാണോ അല്ല? കാരണം ഉണർന്നു കഴിയുമ്പോ ആ അറിവെല്ലാം മറഞ്ഞു പോകുന്നു. കണ്ടതാൻ മറയുന്നില്ല, കണ്ടതാൻ തന്നെയാണ് ഉണർന്നിട്ട് അതിനെ സ്മരിക്കുന്നത്. അപ്പൊ തനിക്ക് പറയാൻ കഴിയുന്ന എന്താണ്? ആ സ്വപ്നദൃക് ചിത്തം, അവിടുത്തെ ആ കാഴ്ചകൾ, അത് താൻ തന്നെയായിരുന്നു. അതാണ് ആ ചിത്തവും സ്വപ്നദൃക് വ്യതിരേകേണ നാസ്തി. ആ കണ്ടുകൊണ്ടിരുന്നവനിൽ നിന്നും വേറിട്ടല്ല. ദൃശ്യം വേറെയല്ല, ദർശനം വേറെയല്ല, എല്ലാം ദ്രഷ്ടാവ് തന്നെ. ഇതാണ് അദ്വൈതം. സ്വപ്നത്തിനത് വളരെ വ്യക്തമായും ബോധിക്കുന്നു.
അതിന് കാരണം നമ്മൾ കഴിഞ്ഞവിടെ പറഞ്ഞു. കാരണം അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നു. സ്വപ്നത്തിലെ ദർശനത്തിൽ നിന്നും ദൃശ്യത്തിൽ നിന്നും മാറാൻ കഴിയുന്നു ജാഗ്രതയിലേക്ക്. അവിടെ ദർശനവും ദൃശ്യവുമില്ല. അതുകൊണ്ടത് വ്യക്തമായും ബോധ്യപ്പെടുന്നു. ആ ദർശനവും ദൃശ്യവും ദൃക് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത ദർശനവും ദൃശ്യവും ഇതിൽ നിന്നും മാറാൻ കഴിഞ്ഞാൽ നമുക്ക് ബോധിക്കും എന്താണോ, ഇതും ഇതൃക്ക് മാത്രമാണ്, അനുഭവം ഇല്ലെന്നല്ല. സ്വപ്നാനുഭവം ഇല്ലെന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. പറഞ്ഞല്ലോ സ്വപ്നം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാന്നുള്ള അർത്ഥമാണ്. കാരണം അത് നമ്മുടെ അനുഭവമാണ്, ജാഗ്രത പോലെ തന്നെ ഒരു അനുഭവമാണ്. ആ അനുഭവത്തെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. എന്താണ് അത്? പരമാർത്ഥമല്ല, സത്യമല്ല. അതുപോലെ ഇത് മിഥ്യയാണെന്ന് പറയുമ്പോൾ അനുഭവത്തെ നിഷേധിക്കുകയല്ല, ഇതില്ലാത്തതാണെന്ന് പറയുകയല്ല. ഉള്ള ഒന്നിനെയും നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നിനെയും നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. മറിച്ച് സത്യമല്ലെന്നേ പറയാൻ പറ്റും. ഇല്ല എന്ന് പറയുന്നു, സത്യമല്ല എന്ന് പറയുന്നു, രണ്ടും രണ്ടാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈതത്തിൽ ഇല്ല എന്നുള്ള അർത്ഥമല്ല. മിഥ്യാശബ്ദത്തിന് ഇല്ല എന്നുള്ള അർത്ഥമുണ്ട് സംസ്കൃത ഭാഷയിൽ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ എന്താണത്? സത്യമല്ല എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് സ്വപ്നാനുഭവം ഇല്ല എന്നല്ല പറയുന്നത്, സ്വപ്നാനുഭവം സത്യമല്ല. അതുപോലെ ജാഗ്രത അനുഭവം ഇല്ല എന്നല്ല പറയുന്നത്, മറിച്ചത് സത്യമല്ല. സത്യമല്ല എന്ന് പറഞ്ഞ എന്താ അതിന്റെ താല്പര്യം? അവിടെ ദൃക്കിൽ നിന്ന് വേറിട്ടില്ല എന്നാണ്. സത്യമല്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ താല്പര്യം. സത്യമല്ല എന്ന് പറയുന്നതിന് മറ്റൊരു താല്പര്യം ഗ്രഹിക്കാനും പാടില്ല. ദൃക്കിൽ നിന്ന് വേറിട്ട ദർശനമില്ല, ദൃശ്യവുമില്ല എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറയാൻ എന്താണ്? ദൃഗ്രൂപത്തിൽ ഇതെല്ലാം ഉണ്ട്. ദൃഗ്രൂപത്തിൽ ദർശനവുമുണ്ട്, ദൃശ്യവുമുണ്ട്. സ്വപ്നത്തിൽ ദൃഗ്രൂപത്തിലെല്ലാം ഉണ്ടായാലും ഉണർന്നതിന് ശേഷം നമ്മൾ പറയുന്നു അത് സത്യമല്ല. പക്ഷേ അത് വാസ്തവമായിരുന്നു. സ്വപ്നം വാസ്തവമായിരുന്നു എന്ന് പറഞ്ഞാലും ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? കാരണം അത് നമ്മൾ അനുഭവിച്ചതാണ്, പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഇല്ലാത്ത ഒന്നിനെങ്ങനെ അനുഭവിക്കാൻ കഴിയും? ഉണ്ടായിരുന്നാലേ അനുഭവിക്കാൻ കഴിയും. നമ്മളൊരു വസ്തുവിനെ അനുഭവിക്കുകയും അയാൾ സമയം അത് ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക പ്രയാസമാണ്. നമുക്ക് പറ്റുന്ന അബദ്ധം അതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുകയും അതേസമയം ഇത് മിഥ്യയാണെന്ന് ബോധ്യപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, ഇല്ലാത്തതാണെന്ന്. അതൊരിക്കലും നടക്കുന്ന കാര്യമാണ്. പലരും ജ്ഞാനിയാകാൻ വേണ്ടി അങ്ങനെ പറയും, എന്താണ് ഇതൊന്നും ഇല്ലാത്തതാണെന്ന് പറയും. അപ്പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. എന്തുകൊണ്ട്? ഒന്നിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെ അതില്ല എന്ന് പറയാൻ ഒരു ജ്ഞാനിക്കും കഴിയത്തില്ല. മറിച്ച് എന്തേ പറയാൻ കഴിയുമോ? ഉള്ളതെന്നേ പറയാൻ കഴിയൂ, ഇല്ലാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നമുക്കതിനെ നിഷേധിക്കാൻ വയ്യാത്തത്. നമ്മളെപ്പോഴും അതിനെ നിഷേധിക്കുന്നത് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല. എന്നും പറഞ്ഞ അനുഭവതരം വിടുമ്പോൾ, ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നിഷേധിക്കാൻ പറ്റുന്നില്ല? കാരണം അതുള്ളതായതുകൊണ്ട്. അത് അസത്യമായിരിക്കുകയും അതിസമയം ഉള്ളതായിരിക്കുകയും ചെയ്യുന്നു.
അത് എങ്ങനെ ഉള്ളതായിരിക്കുന്നു? ദീർഘരൂപത്തിൽ ഉള്ളതായിരിക്കുന്നു. ദീർഘരൂപത്തിൽ അത് ഉള്ളതാണ്. സ്വപ്നത്തിലെ ദർശനവും ദൃശ്യവും ദൃഗ്രൂപത്തിൽ അതുള്ളതാണ്. പക്ഷെ ദർശനം എന്നുള്ള നിലയ്ക്ക്, ദൃശ്യം എന്നുള്ള നിലയ്ക്ക് അത് അസത്യമാണ്. അത് ജാഗ്രതയിലെ ബോധ്യപ്പെടും, സ്വപ്നത്തിൽ ബോധ്യപ്പെടത്തില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? അത് ദൃഗ്രൂപത്തിൽ ഉള്ളതായിരിക്കുന്നു, അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത്തിലെ ഈ അനുഭവത്തെ നമുക്ക് ഇവിടെയും ഇത് ദീർഘരൂപത്തിൽ ഉള്ളതായിരിക്കുകയാണ്. പിന്നെ ഇതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നതല്ല അദ്വൈതം എന്ന് പറയുന്നു. അത് അസാധ്യമാണ്. പിന്നെ ഇതിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ ഈ അനുഭവത്തിൽ നിന്നും മാറണം. ഈ അനുഭവത്തിൽ നിന്ന് മാറുന്നത് സുഷുപ്തിയിലെ. സുഷുപ്തിയെ കുറിച്ച് നമുക്ക് സങ്കല്പിച്ചാൽ അവിടെ ഇതിനെ നിഷേധിക്കാൻ പറ്റും. അല്ലാതെ സാധ്യമല്ല. സുഷുപ്തിയെ സങ്കല്പിച്ച് നോക്കുക, നമുക്കത് ജാഗ്രത അനുഭവിക്കാൻ കഴിയത്തില്ല. സങ്കല്പിക്കാനേ കഴിയും. സങ്കല്പിക്കുമ്പോൾ അവിടെ ഈ ദർശനവും ദൃശ്യവുമില്ല. അവിടെ നമുക്ക് നിഷേധിക്കാൻ പറ്റും. ഇത് സത്യമല്ല എന്ന് പറയാം. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സുഹൃത്തിയെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇത് സത്യമല്ല, ഇതവിടെ അനുഭവപ്പെടുന്നില്ല. പക്ഷെ അവിടെയും ദൃക്കിനെ നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ട്? സുഹൃത്തിയെ സങ്കല്പിക്കുന്നവനാണ് ദൃക്. അതാണ് ജാഗ്രതനെ അനുഭവിക്കുന്നത്. ദൃക് അതാണ് സ്വപ്നത്തെ അസത്യമെന്ന് ബോധിച്ചത്. അപ്പൊ അതിർത്തിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. മറിച്ച് ദർശനത്തെയും ദൃശ്യത്തെയും നിഷേധിക്കാം. അത് എവിടെയാണോ അനുഭവിക്കുന്നത് അവിടെ സാധ്യമല്ല. അത് സ്വപ്നമായാലും ശരി, ജാഗ്രത ആയാലും ശരി. അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഈ ജാഗ്രത് മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സത്യമല്ല, ഇല്ലാത്തതല്ല എന്നല്ല. ഏത് രീതിയിൽ സത്യമല്ല? ദർശന രൂപത്തിലും ദൃശ്യരൂപത്തിലും ഇത് സത്യമല്ല. ഏത് രീതിയിൽ സത്യമാണ്? ദീർഘരൂപത്തിൽ. അതാണ് സർവം ഖലുഹിതം ബ്രഹ്മ എന്ന് പറയുന്നത്. സർവവും ഈ സത്യം തന്നെ എന്ന് പറയുന്ന അതാണ്. സ്വപ്നത്തിനും പറയാം. ദൃഗ്വ്യതിരേകേണ ചിത്തം നാമം നാസ്തി. ആ സ്വപ്ന ദൃക്കിൽ നിന്ന് വേറിട്ട് അവിടെ ചിത്തമില്ല. ചിത്തമില്ലെങ്കിൽ ദർശനമില്ല, ദൃശ്യമില്ല. അവിടെ സർവവും ദൃക്ക് തന്നെ. ഇക്കാര്യം ജാഗ്രത്തിൽ അടുത്ത് സമർത്ഥിക്കുകയാണ്. അടുത്ത കാര്യം, സ്വപ്ന ദൃക് ചിത്ത ദൃശ്യാസ്തേ ന വിദ്യന്തേ തത പൃഥക് തഥാ തദ്ദൃശ്യമേ വേദം സ്വപ്ന ദൃക് ചിത്തമിഷ്യതേ ചരൻ ജാഗരിതേ ജാഗ്രത് ദക്ഷോ വൈദശ സുസ്ഥിതാൻ ഖണ്ഡജാൻ സേദജാൻ വാപി ജീവാൻ പശ്യതി ഞാൻ സദാ. ജാഗ്രതോ ദൃശ്യാഹ ജീവാഹ തച്ചിത്തവ്യതിരിക്ത ചിത്തേക്ഷണീയത്വാൻ സ്വപ്നദൃക് ചിത്തീക്ഷണീയ ജീവവത്. രണ്ടു കാര്യങ്ങളുടെയും താല്പര്യം പറയുകയാണ്.
ജാഗ്രത നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് എന്താണോ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നതെല്ലാം ജാഗ്രതയിലാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ജാഗ്രതത്തിനും സ്വപ്നത്തിനൊന്നും വ്യത്യാസമുണ്ട്. സ്വപ്നത്തിൽ എല്ലാം ഉള്ളിലാണ് കണ്ടത്. സ്വപ്നത്തിൽ താൻ തന്നെയാണ് കണ്ടത്, പക്ഷേ തന്റെ ഉള്ളിൽ കണ്ടു. ആദ്യം ഉറക്കം, ഉറക്കത്തിൽ സ്വപ്നം, സ്വപ്നത്തിൽ പലതും കണ്ടു. ഇവിടെ അങ്ങനെയല്ല, ജീവാഹ ജാഗ്രത ദൃശ്യ, ഇവിടെയെല്ലാം പുറമേ കാണും. കാണുന്നവനായ താൻ ഇതിൽ നിന്നെല്ലാം മാറിയെന്ന് കാണും. തനിക്ക് പുറമേ ഉണ്ട് ഇവിടെ എന്നാണ്. അതിന്റെ രണ്ടും എങ്ങനെ തുല്യമാകും? തുല്യമല്ലാന്നുള്ളതിന് പല വ്യക്തികളും പറയും. അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇവിടെ ദൃശ്യത്വം എന്ന് പറയുന്നത് പറയുകയാണ്. ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ജാഗ്രതത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ബാഹ്യമായി. ഉള്ളിലും ദൃശ്യങ്ങളുണ്ടാകാം, പക്ഷെ ഇവിടെ എല്ലാം ബാഹ്യമായി കാണും. പക്ഷേ പറയുന്നു അത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, തത് ചിത്ത അവ്യതിരിക്താഹ, ഇതും സ്വപ്നം പോലെ തന്നെ അവിടെയും കണ്ടുകൊണ്ടിരുന്നപ്പോ പുറമേയായിരുന്നു. അതൊന്ന് മാറിയിട്ടാ പറയുന്നത് അതെന്നെ ഉള്ളിലായിരുന്നു. അത് ശരിയാണ്. താൻ ജാഗ്രതയിൽ വന്നിട്ട് നമുക്ക് പറയാൻ കഴിയുന്നു എല്ലാം ഉള്ളിലായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോ അത് പുറമേയായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു ദൃശ്യം, ബാഹ്യ ദൃശ്യം. പക്ഷെ അവിടെ ഒരു കാര്യം ബോധ്യപ്പെട്ട് എന്താണ്, ചിത്ത അവ്യതിരിക്ത, ചിത്തിൽ നിന്ന് വേറിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചിത്ത് തന്നെ നാനാരൂപത്തിൽ പ്രതീതമായി. അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യങ്ങളും ചിത്ത അവ്യതിരിക്ത, ചിത്തത്തിൽ നിന്നും വേറിട്ടല്ല. അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കും. ഇത് ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അതിന് യുക്തിയില്ല എന്ന് തോന്നും. കാരണം നമ്മൾ എന്താണ് ധരിക്കുന്നത്? പുറമേ വസ്തു ഇരിക്കുന്നു, അതുകൊണ്ട് വസ്തുവിനെ നമ്മൾ കാണുന്നു. നമ്മൾ കണ്ടില്ലെങ്കിലും വസ്തു അവിടെയുണ്ട്. ഇതാണ് നമ്മുടെ യുക്തി. കാണാതിരുന്നപ്പോഴും ഈ വസ്തു ഉണ്ടായിരുന്നു, കാണുന്നു. ഇനി നാളെ ഞാൻ കാണാതിരുന്നാലും വസ്തു ഇവിടെ കാണും. എന്റെ കാഴ്ചയെ അനുസരിച്ചല്ല, എന്റെ ചിത്തത്തെ ആശ്രയിച്ചല്ല ബാഹ്യമായ വസ്തു നിൽക്കുന്നത്. ഇതാണ് യുക്തി. അതുകൊണ്ട് ചിത്തത്തെ നിന്ന് വേറിട്ട് വസ്തുവിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട് ജാഗ്രത എന്നാണ് നമ്മൾ പറയുന്നത്. സ്വപ്നം അങ്ങനെയല്ല. അവിടെ ചിത്തത്തിൽ നിന്നും വേറിട്ട് വസ്തുവിന് നിലനിൽപ്പില്ല. എന്തുകൊണ്ട്? ഉണർന്നു കഴിഞ്ഞപ്പോ അവിടെ ആ ദർശനവുമില്ല, ദൃശ്യവുമില്ല, രണ്ടും ഒരുമിച്ച് പോയി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദൃശ്യങ്ങൾ മാറി മാറി ഭൂത വർത്തമാന ഭാവി മൂന്ന് കാലത്തിലും നിലനിൽക്കുന്നു. ദർശനമാണെങ്കിലോ ഈ വർത്തമാനത്തിൽ മാത്രം. ഇത് രണ്ടും എങ്ങനെ ഒന്നെന്ന് പറയാൻ പറ്റും? പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്, ഇവിടെയും ചിത്ത അവ്യതിരിക്ത, ചിത്തത്തിൽ നിന്ന് വേറിട്ട് ഇവിടെ ദൃശ്യമില്ല. ഉണ്ടെന്ന് പറഞ്ഞാലോ, പറയുന്ന ആൾക്ക് ഒരു കാര്യം ചെയ്യുക, ഒരു ദൃശ്യത്തെ അവന്റെ ദർശനത്തിൽ നിന്ന് വേർപെടുത്താൻ നോക്കുക. ഏതെങ്കിലും ഒരു ദൃശ്യത്തെ, മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ തന്റെ ദർശനത്തിൽ നിന്ന് തന്റെ കാഴ്ചയിൽ നിന്ന് വേർപെടുത്തുക. ഒരു ബുദ്ധിമാനും അത് സാധ്യമല്ല. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ഇപ്പോൾ എനിക്കിതാ എന്റെ മുമ്പിൽ വർത്തമാനകാലത്തിൽ പ്രത്യക്ഷമായി എന്നതിനെ അറിയാൻ കഴിയും. എങ്ങനെ ഈ വസ്തുവിനെ എന്റെ അറിവിൽ നിന്ന് വേർപെടുത്താൻ കഴിയും? ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർപെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വേർപെടുത്താൻ കഴിയാത്ത വസ്തു
അത് രണ്ടാമതൊന്നല്ല. ചിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ദർശനത്തിൽ നിന്നും ദൃശ്യത്തെ വേർതിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ആ ദൃശ്യം ദർശനത്തിൽ നിന്നും വേറെ അല്ല, അല്ലെങ്കിൽ നമ്മളത് വേർപെടുത്തണം. അറിവിൽ നിന്ന് വേർപെട്ട ഒരു വിഷയത്തെ, ആ വിഷയത്തെ നമ്മൾ അറിയുന്നു ഇല്ല. കാരണം അത് അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അറിവിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. ഇവരിത് ചോദിക്കും ഭൂത ഭാവി കാലങ്ങളിലെ, ശരി ഞാനിപ്പോ ഇതിനെ അറിയുന്നു, മുമ്പ് ഞാൻ അറിയാതിരുന്നപ്പോ, ഭാവിയിൽ ഞാനിതിനെ അറിയാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രമാണമായി പറയുന്ന എന്തിനെയാണ്, അറിവിനെയാണ്, അനുഭവത്തെയാണ്. അനുഭവമാണ് മുഖ്യമായ പ്രമാണമായി പറയുന്നത്. ഏത് കാര്യത്തിനും അവസാനം പറയുന്നത് എന്താണ്, ഞാനത് അറിയുന്നു അതുകൊണ്ട് എനിക്കത് ശരിയാണ്, ഞാൻ അറിയുന്നു അതുകൊണ്ടത് തെറ്റാണ്, ഞാൻ അറിയുന്നു അതുകൊണ്ടത് സത്യമാണ്, ഞാനതിനെ അസത്യമായി അറിയുന്നു അതുകൊണ്ട് അസത്യമാണ്. ഇങ്ങനെ അറിവിനെയാണ് ആത്യന്തികമായി പ്രമാണമായി സ്വീകരിക്കുന്നത്. ഭൂതഭാവിയിൽ ഈ വസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ നിലനിൽപ്പ്, നമ്മളെ അറിവിനെ ആശ്രയിച്ച് നമ്മൾ മുമ്പ് അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ ഭൂതത്തെ കുറിച്ച് നമുക്ക് സ്മരിക്കാൻ പറ്റും. അറിഞ്ഞിട്ടില്ലെങ്കിലോ ഈ വസ്തുവിനെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സ്മരിക്കും, ഞാനിത് അറിഞ്ഞതയാണ്. ഭാവിയിൽ അതുപോലെ തന്നെ ഞാനിത് അറിയേണ്ടതാണ് എന്ന് സങ്കല്പിക്കും. വസ്തു ഏത് രീതിയിലായാലും ശരി, അതിന് അറിവിനെ വിട്ടിട്ട് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയില്ല. അറിവിലൂടെ ആ വസ്തുവിന്റെ അസ്തിത്വത്തെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതിനെ നിഷേധിക്കണമെങ്കിലും അതിനെ സംബന്ധിച്ച് അറിവ് വേണം. അറിയാത്ത ഒന്നിനെ നിഷേധിക്കാനും സാധ്യമല്ല, അറിയാത്ത ഒന്നിനെ സ്മരിക്കാൻ സാധ്യമല്ല, അറിയാത്ത ഒന്നിനെ ഭാവിയിൽ സങ്കല്പിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ചിത്ത വ്യതിരിക്ത, ഈ അറിവിൽ നിന്ന് വേറിട്ട ഒരു വസ്തുവിന് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനൊരു സമർത്ഥൻ അങ്ങനെ ചെയ്യണം എന്താണ്, അറിവിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ സങ്കല്പിക്കുന്നോ ആ വസ്തുവിനെ കുറിച്ച്, ഉടനത് സങ്കല്പം തന്നെ അറിവായി, അറിവിനോട് ചേർന്ന് വസ്തു അറിവിലൂടെ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അറിവ് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു, അറിവിൽ വസ്തു പ്രകാശിക്കുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അറിവിൽ നിന്ന് വേറിട്ടൊരു വസ്തു അങ്ങനെ ഒന്നില്ല എന്നാണ്. ചിത്ത വ്യതിരിക്ത, ഈ ജാഗ്രത കാണുന്ന സർവവസ്തുക്കൾ ഇവിടെ പറയുന്നു, അണ്ടജാൻ, സേതജാൻ, ഉദ്ഭിദ, ഉദ്ഭിജാൻ, നാനാതരത്തിലുള്ള ജീവഭാവങ്ങൾ. ഈ ജീവന്മാരെങ്ങനെ നിങ്ങൾക്ക് അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും? സാധ്യമല്ല. പിന്നെ കാണുമ്പോ അറിവ് വേറെയാണ്, അറിവിനെ ഞാൻ കാണുന്നു എന്നൊക്കെയാണല്ലോ അനുഭവം. അതിന്റെ അർത്ഥം ഈ കാണുന്ന വസ്തുക്കളുടെ അറിവിൽ നിന്ന് വേറെ എന്നുള്ളതല്ല. ഈ കാണുന്ന വസ്തുക്കളെ എന്താണ് ആദ്യം താൻ തന്നെ കുറിച്ചുള്ള ബോധം ഈ ശരീരത്തിലേക്ക് വരുന്നു. ഈ ശരീരത്തിന് ബാഹ്യമായ ദേശകാലങ്ങളെ കൽപ്പിക്കുന്നു, പ്രത്യേകമായും ദേശത്തെ കൽപ്പിക്കുന്നു, അവിടെ ശരീരത്തിൽ നിന്ന് അന്യമായ വസ്തുക്കളെ കൽപ്പിക്കുന്നു. ഇതെല്ലാം അറിവ് ചെയ്യുന്നതാണ്. അറിവിൽ നാനാ വസ്തുക്കൾ പ്രതീതമാകുന്നു. ഇത് സ്വപ്നത്തിൽ സംഭവിച്ചതുപോലെ തന്നെ സ്വപ്നത്തിലും ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. അവിടെ അറിവ് ബാഹ്യമായ ശരീരബാഹ്യമായ സ്വപ്നത്തിൽ ഒരു ശരീരം ഉണ്ടായിരുന്നു. ആ ശരീരബാഹ്യമായ വസ്തുക്കളെ അവിടെ കണ്ടു.
അതിനെ നമ്മൾ പറയുന്നത് കൽപ്പിച്ചതാണ്, ഉണർന്നതിന് ശേഷം പറയുന്നു. ആ സമയത്ത് അത് കൽപ്പിച്ചതായിരുന്നില്ല, അത് പ്രത്യക്ഷമായിരുന്നു. അവിടെയും നമുക്ക് അറിവിൽ നിന്ന് ആ വസ്തുക്കളെ വേർതിരിക്കാൻ കഴിയുന്നില്ല. അവിടെയും വസ്തുക്കൾക്ക് അറിവിൽ നിന്ന് സ്വതന്ത്രമായൊരു നില ഉണ്ടായിരുന്നില്ല. അത്രയും ഇവിടെയും സംഭവിക്കുന്നു. വസ്തുക്കൾക്ക് അറിവിൽ നിന്നും സ്വതന്ത്രമായൊരു നില ഇവിടെയില്ല. കേവല അറിവിനെ ആശ്രയിച്ച് മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. അങ്ങനെ നമുക്കൊരു വസ്തുവിനെ സംബന്ധിച്ച് പോലും, പിന്നെ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് പോലും ബോധിക്കാൻ കഴിയുന്നില്ല. എന്റെ അറിവ്, എന്റെ അറിവിൽ നിന്നും ഈ ശരീരത്തെ മാറ്റും, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് എന്റെ അറിവിനെ മാറ്റും, അങ്ങനെയൊന്നും സാധ്യമല്ല. ശരീരം എന്റെ അറിവിലാണ് പ്രകാശിക്കുന്നത്. നിങ്ങൾ അറിവ് ഈ ശരീരത്തെ പ്രകാശിപ്പിക്കുകയാണ്, പിന്നെ എങ്ങനെ അറിവിൽ നിന്ന് ശരീരത്തെ മാറ്റാൻ കഴിയും? അതുകൊണ്ട് പറയുന്ന എന്താണ്? ചിത്ത വ്യതിരിക്ത ജാഗ്രത്തിന് ഇത് തന്നെ, സ്വപ്നത്തിലെ ഇതുപോലെ തന്നെ ചിത്തത്തിൽ നിന്നും അവ്യതിരിക്തമായി വേറിട്ട് നിൽക്കാതെ ഇത് പ്രകാശിക്കുന്നു. അറിവിൽ നിന്ന് വേറിടാതെ സർവവസ്തുക്കളും പ്രകാശിക്കുന്നു. അറിവിൽ നിന്ന് വേറിട്ട ഒരു വസ്തു സങ്കല്പിക്കാനേ കഴിയുന്നില്ല. ഏത് വസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണോ ആ വസ്തുവിന്റെ പ്രകാശമാണ്. വസ്തുവിനെ അറിവ് പ്രകടമാകുന്നതാണ്. എങ്ങനെയാണ് വസ്തുവിന് അറിവിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ നിലയുണ്ടെന്ന് പറയുന്നത്? അറിയാതെ വസ്തു നിലനിൽക്കുമെന്ന് പറയുന്നതാണ് യുക്തിശൂന്യമായ കാര്യം. അറിയാതെ ഏത് വസ്തു നിലനിൽക്കുന്നു? നിങ്ങൾ ഏത് വസ്തുവിനെയാണോ അറിയാതെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. വസ്തുവിനെ നിങ്ങൾ നിലനിൽക്കുന്നില്ല എന്നറിയും. അതുകൊണ്ട് ഒന്നും തന്നെ എന്താണ് ചിത്തത്തിൽ നിന്നും വേതിരിട്ട്, ചിത്തിൽ നിന്നും വേതിരിട്ട് ഒരു വസ്തുവില്ല വേറിട്ട്. എന്തുകൊണ്ട്? ചിത്ത ഈക്ഷണീയത്വ, സർവവും ചിത്തത്തിൽ പ്രതീതമാകുന്നു, സർവവും അറിവിൽ പ്രകാശിക്കുന്നു. അറിവിൽ പ്രകാശിക്കുന്ന ഒന്ന് അറിവിൽ നിന്ന് വേറെയാണെന്ന് പറയുന്നതിന് എന്താ യുക്തി? ഈ ജാഗ്രത്തിൽ ഈ അറിവിലല്ലാതെ എന്താ പ്രകാശിക്കുന്നു? സർവവും അറിവിലല്ലേ പ്രകാശിക്കുന്നു, സർവദൃശ്യങ്ങൾ. അതുകൊണ്ട് പറയുന്ന ചിത്ത വീക്ഷണീയത്വ, സർവവും അറിവിലാണ് പ്രകാശിക്കുന്നത്. ഇത് ഇവിടെ മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ സ്വപ്നത്തിലേക്ക് പോവുക. സ്വപ്ന ചിത്ത ഈക്ഷണീയ ജീവബോധം, സ്വപ്ന ചിത്ത് സ്വപ്ന ദൃക്, അത് കണ്ട വസ്തുക്കളെ പോലെ, അത് കണ്ട ജീവന്മാരെ പോലെ, സ്വപ്നത്തിൽ കണ്ട നാനാത്വം പോലെ, അത് അറിവിൽ പ്രകാശിക്കുന്നത് പോലെ. വാസ്തവത്തിൽ സ്വപ്ന ദൃഷ്ടാന്തത്തിന്റെ ആവശ്യം തന്നെ ജാഗ്രത തന്നെ സ്പഷ്ടമാണ്. എന്നാലും സ്വപ്നത്തെ എന്തിനും ഇവിടെ പറയുന്നു? കാരണം സ്വപ്നത്തിൽ നിന്ന് മാറി നിന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പൊ കഴിയുന്നു. അതുപോലെ ജാഗ്രത്തിൽ നിന്ന് മാറി നിന്ന് ജാഗ്രതയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. ജാഗ്രതയിൽ നിന്നുള്ള മാറ്റത്തെക്കുറിച്ച് സങ്കല്പിക്കാനേ കഴിയുന്നു സുഷുപ്തിയെക്കുറിച്ച്. അതുകൊണ്ട് ദൃഷ്ടാന്തമായി സ്വപ്നത്തെ കൂടി എടുക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ ജാഗ്രതവും അതുപോലെ തന്നെയാണ്. ഈ ജാഗ്രതയിൽ നിന്ന് മാറിയാൽ ഇത് ബോധ്യപ്പെടും. എങ്ങനെയാണോ സ്വപ്നത്തിന്റെ സത്യം ബോധ്യപ്പെട്ടത്, സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവ് എന്ന് പറയുന്നത് എന്താണോ സ്വപ്നത്തിന്റെ സത്യം ബോധ്യപ്പെടലാണ്. അതുപോലെ ഈ ജാഗ്രതത്തിന്റെ സത്യവും ബോധ്യപ്പെടാം. ഈ ജാഗ്രതയിൽ നിന്ന് ഉണരണം.
ജാഗ്രത നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് എന്താണ്? ഈ അറിവാണ് എന്താണ്? ചിത്ത വ്യതിരിക്ത. ഇത് ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല. സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ധരിക്കുന്നു, ഉറങ്ങി കിടന്നു, സ്വപ്നം കണ്ടു, ഉണർന്നു, അതൊന്നുമല്ല. എന്താണ്? ഓരോ സ്വപ്നം കഴിയുമ്പോഴും നമ്മൾ എന്താ ധരിക്കുന്നത്? വാസ്തവത്തിൽ അവിടെ ദൃക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മൾ ഓരോ തവണയും ധരിക്കുന്നത്. സ്വപ്നം കണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഇത് തന്നെയാണ് ജാഗ്രതയിലും ധരിക്കേണ്ടത്. ഇവിടെയും ദൃക് മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിലുണ്ടായിരുന്ന മറ്റുള്ളതെല്ലാം ദർശനവും ദൃശ്യവും അത് ദൃക്കും മാത്രം. അതാണ് സ്വപ്നത്തെ സംബന്ധിച്ച് നമ്മൾ ബോധിക്കുന്നത്. അപ്പൊ സ്വപ്നം എന്ന് പറയുന്ന ഈ ഒരവസ്ഥ തുര്യനിങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ സത്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്, തുര്യന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അതിന് ഓരോ സ്വപ്നം കഴിയുമ്പോഴും ആ തുര്യൻ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. എന്താണ്? കേവലം ദൃങ് മാത്രനാണ് താൻ, കേവലം ദൃക് മാത്രമാണ്. അതിൽ നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് ആ ദർശനത്തെയും ദൃശ്യത്തെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. നിഷേധിച്ച് കേവലം ദൃക് മാത്രമാണെന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്വപ്നം കൊണ്ട് എന്താ പ്രയോജനം? സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ജാഗ്രതത്തിന്റെ ഉപയോഗം അത്, ജാഗ്രതത്തിന്റെ ഉപയോഗവും കേവലം ദൃക് മാത്രമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ദൃഷ്ടാന്തമായി സ്വപ്നാനുഭവത്തെയും ഈ തുര്യൻ നിലനിർത്തിയിരിക്കുകയാണ്. സ്വപ്നത്തിൽ നിന്ന് ഇത് ബോധിക്കാമെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ബോധിക്കുന്നതിന് യാതൊരു ശ്രമവും ആവശ്യമില്ല. സ്വപ്നത്തിൽ ദൃക് മാത്രമായിരുന്നു എന്ന് ബോധിക്കുന്നതിന് ആർക്കും ശാസ്ത്രം ആവശ്യമില്ല, ഗുരു ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ആർക്കും ബോധിക്കുക എന്താണ്? കേവലം ദൃക് മാത്രമാണ്. അതിനപ്പുറം എന്താണ്? സഹജ അവബോധം, സഹജമായി ബോധിക്കാൻ കഴിയും. ഈ സ്വപ്ന ദൃഷ്ടാന്തം എന്ന് സാധാരണ പറയും, അത് സഹജ അവബോധത്തിനുള്ളതാണെന്ന് പറയും. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വപ്ന ദൃഷ്ടാന്തം ദർശനത്തെ സംബന്ധിച്ചും ദൃശ്യത്തെ സംബന്ധിച്ചുമുള്ള പരമാർത്ഥത്തെ സഹജമായി ബോധിക്കാനുള്ളതാണ്. അതിനപ്പുറം എന്താണ്? പര നിരപേക്ഷമായിട്ടുള്ള ബോധം, പ്രമാണ പ്രമേയങ്ങളൊന്നും കൂടാതെയുള്ള ബോധം. അതുകൊണ്ടാണ് ആത്മബോധത്തെ സഹജ അവബോധം എന്ന് പറയുന്നത്. ജാഗ്രതത്തിനും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. സ്വപ്നത്തിൽ എങ്ങനെയാണോ അനായാസമായി സംഭവിച്ചത്, സഹജ അവബോധം ഉണ്ടായത് സ്വപ്നത്തിന് ശേഷം, ദൃക് മാത്രമാണ്, ദർശനവും ദൃശ്യവും ദൃക് മാത്രമാണെന്നുള്ള അബോധം ഉണ്ടായത്, ആ സഹജാവബോധം ജാഗ്രതത്തിന് സംഭവിക്കും. അതിന് പ്രയാസമില്ലേ എന്ന് ചോദിക്കും. സ്വപ്നത്തിനെന്ത് പ്രയാസമാണ് ഉണ്ടായത്? സ്വപ്നത്തിനെന്ത് പരിശ്രമമാണ് വേണ്ടി വന്നത്? സ്വപ്നത്തിൽ പരിശ്രമം വേണ്ട, പരിശ്രമം എവിടെയാണ് വേണ്ടി വരുന്നത്? അന്യഥാ ബോധത്തിനാണ്. മറിച്ചുള്ള ബോധങ്ങൾക്ക് പരിശ്രമം ആവശ്യമാണ്. നമുക്ക് ജാഗ്രത്തിൽ പരിശ്രമിക്കുന്നു, മനസ്സ് പരിശ്രമിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണ് സുഷുപ്തിയിലേക്ക് പോകും, ക്ഷീണം മാറാൻ വിശ്രമിക്കുന്നു.
അവിടെയൊക്കെ പരിശ്രമം ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? അതെല്ലാം അന്യഥാബോധമാണ്. അന്യഥാബോധത്തിനാണ് പരിശ്രമം ആവശ്യം. സഹജാവബോധത്തിന് പരിശ്രമം ആവശ്യമാണ്. സഹജമെന്ന് പറഞ്ഞാൽ ഒരു പരിശ്രമവും കൂടാതെ സംഭവിക്കുന്നു. അതാണ് സ്വപ്നത്തെ സംബന്ധിച്ച് സംഭവിച്ചത്. സ്വപ്നത്തിന് ശേഷം ആ ദൃക്കാണെന്ന് ബോധിച്ചത്. അതിനൊരു പരിശ്രമവും വേണ്ട. അതുതന്നെ ജാഗ്രത സംഭവിക്കുന്നു. അതിനാണ് ഇവിടെ തുര്യാധിഗമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിശ്രമങ്ങളോ, എല്ലാ പരിശ്രമങ്ങളും ആ പരിശ്രമ ശ്രമരഹിതമായ സഹജാവബോധത്തിന് വേണ്ടിയാണ്. ആ സഹജാവബോധത്തിൽ എല്ലാ ശ്രമങ്ങളും അവസാനിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് സ്വപ്നത്തെയും ജാഗ്രതയെയും ഇങ്ങനെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ഇത് ഈ ജാഗ്രത ദൃശ്യങ്ങൾ ആ സ്വപ്ന ദൃശ്യങ്ങളെ പോലെ തന്നെ, ഈ ജാഗ്രത ദർശനം ആ സ്വപ്ന ദൃശ്യത്തെ പോലെ തന്നെ, ഈ ജാഗ്രത ദൃക് ആ സ്വപ്ന ദൃക് തന്നെ, ചിത്തൈക്ഷണീയത്വ രണ്ടും ചിത്തൈക്ഷണീയമാണ്. ഇവിടെയും നാനാത്വം കാണുന്നു, അനേക ജീവന്മാരെ കാണുന്നു. അവിടെയും ഇതെല്ലാം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടിടത്തും ദൃക് സ്വരൂപത്തെ ബോധിക്കുക, ദൃക്കിനെയാണ് ബോധിക്കേണ്ടത്. ദർശനത്തെയും ദൃശ്യത്തെയും ദൃക്കായി ബോധിക്കും. അതിനാണ് തുര്യാധിഗമം എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി ഇവിടെ രണ്ടിനെയും താരതമ്യപ്പെടുത്തി പറയുന്നു. ചരൻ ജാഗരിതേ ജാഗ്ര ദക്ഷുവൈദശസ്ഥിതാൻ അണ്ടജാൻസേദജാൻ വാപി ജീവാൻ പശ്യതി അൻസദാ ജാഗ്രചിത്തേക്ഷണീയാസ്തേ നവിദ്യന്തേ തത് പൃഥക് തഥാ തദ്ദൃശ്യമേവേദം ജാഗ്രതചിത്തമിഷ്യതേ. സ്വപ്നത്തിൽ ഈ കാര്യം വിശദീകരിച്ചതുകൊണ്ട് ഇത് വളരെ സ്പഷ്ടമാണ്. ഇവിടെയും മൂന്നിനെ ഒന്നാക്കുന്നു. ഒന്ന് ചിത്തദൃശ്യം. സ്വപ്നത്തിനും ചിത്തദൃശ്യങ്ങളുണ്ടായിരുന്നു, ജാഗ്രതത്തിനും ചിത്തദൃശ്യങ്ങൾ. ആ ദൃശ്യത്തെ പ്രകാശിപ്പിക്കുന്ന ചിത്തം, അല്ലെങ്കിൽ ചിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്തം എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ നമ്മൾ പറയുന്ന മനസ്സെന്നും ബുദ്ധിയെന്നുള്ള അർത്ഥത്തിലല്ല. ചിത്ത് സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചിത്ത് എന്താണ്? ദൃക്കാണ്. ദൃശ്യം ചിത്താണ്. ചിത്തം അല്ലെങ്കിൽ ചിത്ത് ദൃക്കാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ജാഗ്രചിത്തേക്ഷണീയാസ്ഥേ, ഈ കാണുന്ന സർവവും ചിത്തൈക്ഷണീയമാണ്, ചിത്ത് പ്രകാശിപ്പിക്കുന്നതാണ്. ചിത്ത് പ്രകാശിപ്പിക്കുന്നതിന് ആ പ്രകാശത്തിൽ നിന്ന് വേറാക്കാൻ വയ്യ, ആർക്ക് സാധ്യമല്ല. അറിവിൽ നിന്ന് വേറിട്ടൊരു പദാർത്ഥത്തെ എടുത്ത് കാണിക്കാൻ വയ്യ എന്നർത്ഥം. എല്ലാ പദാർത്ഥങ്ങളും അറിവിൽ പ്രകാശിക്കുന്നു. നിങ്ങളതിനെ വേർപിരിക്കാൻ ശ്രമിച്ചാൽ അതും അറിവായിരിക്കും വേറെ പിരിക്കുന്നത്. എവിടെ ആ പദാർത്ഥം പോകും, അറിവിൽ നിന്ന് അതിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. എവിടെ പോയാലും അറിവ് അതിനെ പിന്തുടരും.
പദാർത്ഥത്തിന് ഒളിച്ചിരിക്കാൻ ഒരിടമില്ല, അറിവിൽ നിന്നും മാറിയിരിക്കാൻ ഇടമില്ല. എങ്ങോട്ട് മാറ്റും ഒരു വസ്തുവിന് അറിവിൽ നിന്നും? കാരണം അത് അറിവിൽ പ്രകാശിക്കുന്നതുകൊണ്ട് തന്നെ അറിവിൽ നിന്നതിന് മാറാൻ സാധ്യമല്ല. അതിൽ നിന്ന് മാറാൻ സാധ്യമല്ലെങ്കിൽ മുമ്പ് പറഞ്ഞു എന്താണ്? അതത് തന്നെയാണ്. അതതിന്റെ സ്വഭാവമാണെന്ന് പറയും. അഗ്നിയിൽ നിന്ന് അതിന്റെ ഉഷ്ണത്തെ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്ത് പറയും? അത് അഗ്നിയുടെ സ്വഭാവമാണെന്ന് പറയും. മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഉഷ്ണത്തിന് എങ്ങനെ അഗ്നിയിൽ നിന്നും മാറിപ്പോകാൻ കഴിയുന്നു? എവിടേക്കത് മാറും? കാരണം മാറി നിൽക്കാൻ മറ്റൊരിടമില്ല, അതിന് അഗ്നിയേ ഉള്ളൂ. അതാണ് ഉഷ്ണത്തിന്റെ സ്ഥിതി, വാസ്തവസ്ഥിതി അതാണ്. അതിന് ജലത്തിൽ പോയിരിക്കാൻ പറ്റുന്നില്ല. മാറാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് ഉഷ്ണം അഗ്നിയുടെ സ്വഭാവമാണ്. എന്നുവെച്ചാൽ അത് അഗ്നിയിൽ നിന്ന് വേറിട്ടല്ല ഉഷ്ണം. അതുപോലെ അറിവിൽ നിന്ന് വേറിട്ട് ഒരു വസ്തുവിനും നിൽക്കാൻ കഴിയുന്നില്ല, നിലനിൽക്കില്ല. അറിവാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്, അറിവാണ് അതിന്റെ സത്ത ഉണ്മ, അതറിവാണ്. അതിന് അറിവിൽ നിന്ന് വേറിട്ടെങ്ങനെ പോകും ഒരു പദാർത്ഥം? അതുകൊണ്ട് അത് അറിവിൽ നിന്ന് വേറിട്ടല്ല. അത് അറിവിന്റെ സ്വഭാവം തന്നെ എന്ന് പറയും. അതുകൊണ്ട് പറയും ഇത് അറിവിന്റെ സ്വഭാവമാണ്, അറിവിന്റെ തന്നെ പ്രതീതിയാണ്. വേറെ തരത്തിൽ പറയുമല്ലോ, രജ്ജുവിൽ കാണുന്ന സർപ്പം അത് രജ്ജു തന്നെയാണ്. അമര മരീചിക എന്ന് പറയുന്നത് ആ പ്രകാശം തന്നെയാണ്, വേറിട്ടല്ല. അതിനെയൊന്നും അതിനൊന്നും മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അറിവിൽ നിന്ന് ദൃശ്യത്തെ എങ്ങനെ മാറ്റാൻ കഴിയും? ജാഗ്രതയുടെ കാര്യം പറയുകയാണ്. അതുകൊണ്ട് ജാഗ്രത ചിത്തീക്ഷണീയാസ്ഥേ, ജാഗ്രത ചിത്തീക്ഷണീയങ്ങളായിരിക്കുന്ന ഈ സർവവും ന വിദ്യന്തേ തഥപൃഥ. ഇതിന് പ്രത്യേകിച്ച് ഭാഷകാരൻ ഭാഷ എഴുതിയിട്ടുണ്ട്. അത് സ്പഷ്ടമാണ്. ആ ചിത്തിൽ നിന്ന് അവന് വേറിട്ട് നിലനിൽപ്പില്ല, വേറെ അല്ല, ചിത്ത് തന്നെയാണ്. അത് വേറിട്ടാണെന്ന് പറഞ്ഞാൽ അത് മിഥ്യയാണ്. ചിത്തായിട്ടത് സത്യമാണ്. ഇതാണ് അങ്ങേയറ്റം പറയാനുള്ളത്. കാരണം അതിന്റെ സത്ത എന്ന് പറയുന്നത് എന്താണ്? അത് ചിത്ത് തന്നെയാണ്. പിന്നെ അവിടെ എവിടെ അസത്യം വരുന്നത്? സത്യത്തിനെങ്ങനെ അസത്യം നിലനിൽക്കും? സത്യത്തിൽ അസത്യത്തിന് നിലനിൽക്കാൻ വയ്യ. പിന്നെ അസത്യത്തിന് സ്വന്തമായി നിലനിൽക്കാൻ പറ്റത്തില്ല. ഉഷ്ണത്തിന് അഗ്നിയിൽ നിന്ന് വേറിട്ട് എവിടെയെങ്കിലും നിലനിൽക്കാൻ പറ്റത്തില്ല, സ്വതന്ത്രമായിട്ട് പറ്റില്ല. അഗ്നി തന്നെയാണ്. അഗ്നി ഒന്ന്, ഉഷ്ണൻ രണ്ട്, അങ്ങനെ രണ്ടില്ല. സത്യം ഒന്ന്, അസത്യം രണ്ട്, അങ്ങനെ പറയാനില്ല. അതാണ് അദ്വൈതം. പ്രപഞ്ചം മിഥ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്? സത്യമായ ബ്രഹ്മം ഒന്ന്, മിഥ്യയായ പ്രപഞ്ചം രണ്ട്, അങ്ങനെയാ ധരിക്കുന്നു. അതല്ല ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. അത് ന വിദ്യന്തേ തഥപ്രദ, ഇതാണ്. ആ ചിത്തിൽ നിന്ന് വേറിട്ടില്ല. ഇതെല്ലാം ചിത്തത്തിന്റെ പ്രതീതികളാണ്. എത്ര ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചാലും അതിന്റെ മർമ്മം പിടികിട്ടാൻ വളരെയധികം പ്രയാസമാണ്. സ്വർണവും ആഭരണവും ജലവും തരംഗങ്ങളും ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. വേറിട്ടല്ല എന്നാലും സത്യം മിഥ്യ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകൾ അബദ്ധമാണ്. അത് യുക്തിയുക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ചിത്ത ഈക്ഷണീയമായതുകൊണ്ട് ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല.
അറിവിൽ പ്രകാശിക്കുന്നതുകൊണ്ട് അത് അറിവിന്റെ സ്വരൂപം തന്നെ, അറിവിൽ നിന്ന് വേറിട്ടല്ല. അങ്ങനെയാണ് സത്യവും വിധിയും മനസ്സിലാക്കേണ്ടത്. ആത്യന്തികമായി എന്താണ് സത്യവും വിധിയും ഒന്ന് തന്നെ. അദ്വൈതത്തിൽ ആത്യന്തികമായി പറയുമ്പോൾ സത്യവും വിധിയും രണ്ടല്ല. കാരണം അദ്വൈതത്തിൽ രണ്ടൊരു തരത്തിലും വരാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ രണ്ടു വന്നു കഴിഞ്ഞാൽ അത് അദ്വൈതമാകും. ഒരു സത്യം മറ്റൊരു മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതമായി, അതൊന്നു തന്നെ. സത്യവും മിഥ്യയും ഒന്നു തന്നെ. എന്ത് എങ്ങനെ ഒന്നാവുന്നത്? അത് ചിത്ത് തന്നെയാണ്. ചിത്തിൽ നിന്ന് വേറിട്ടൊരു മിഥ്യയില്ല. പിന്നെ ഈ മിഥ്യ മിഥ്യ എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ തോന്നലിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. നിങ്ങളുടെ അബദ്ധ ധാരണകളെയാണ് മിഥ്യ എന്ന് പറയുന്നത്. പരമാർത്ഥത്തിലോ ചിത്ത് മാത്രം, അവിടെ മിഥ്യയില്ല. തഥാ തദൃശ്യമേവ ഇദം ജാഗ്രത ചിത്തം ഇഷ്യത്തെ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 64-ാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് ഈ ജാഗ്രത ദൃശ്യം അവിടെ പറഞ്ഞു എന്താണ്? സ്വപ്നദ്രഷ്ടാവിന്റെ ദൃശ്യം. അതുപോലെ പറയുന്നു എന്താണ്? ഈ ജാഗ്രത ദ്രഷ്ടാവിന്റെ ദൃശ്യങ്ങൾ അത് ചിത്ത് തന്നെയാണ്. ആ ചിത്ത് അത് തന്നെയാണ് ദ്രഷ്ടാവ്. ദ്രഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു ചിത്തില്ല, ചിത്തത്തിൽ നിന്ന് വേറിട്ടൊരു ദൃശ്യവുമില്ല ജാഗ്രതത്തിലും. അത് സ്പഷ്ടമാണ്. ഒരു ജീവൻ ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന കാര്യം എന്താണ്? അവന്റെ ചിത്ത് തന്നെയാണ്. അത് കൂടുതൽ സ്പഷ്ടമായിട്ട് എന്താവുള്ളത്? ആ ചിത്തിൽ നിന്നും അന്യമായ ഒരു ദൃശ്യമില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. അതിൽ ആർക്കാ സംശയം വരുന്നത്? എങ്ങനെ സംശയം വരാൻ പറ്റും? അത് വരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അറിവിൽ നിന്നും വേറിട്ട ഒരു ദൃശ്യം, അറിവിൽ നിന്ന് അന്യമായൊരു ദൃശ്യത്തെ അറിയുക, അത് സാധ്യമല്ല. അങ്ങനെ അറിയാൻ കഴിയില്ല ആർക്കും. അതുകൊണ്ടെന്താണ്? തദ്ദൃശ്യമേ വേദം. ഈ കാണുന്ന സർവവും ചിത്തദൃശ്യമായിരിക്കുന്ന ഇതെല്ലാം എന്താണ്? ജാഗ്രത ചിത്തം. അതാ ചിത്തം തന്നെയാണ്, ചിത്ത് തന്നെയാണ്. ആ ചിത്ത് തന്നെയാണ് ജാഗ്രതയുടെ ദൃക്ക്. രണ്ടും രണ്ടല്ല. ചിത്ത് ദൃക്ക് എന്ന് പറയുമ്പോൾ രണ്ടും ധരിക്കും. കാണുന്നവൻ എന്നുള്ള രീതിയിൽ അതിനെ ദൃക്കെന്ന് വിളിക്കുന്നു. കാണൽ എന്നുള്ള രീതിയിൽ അതിനെ ചിത്തം എന്ന് പറയുന്നു. കാഴ്ച എന്നുള്ള നിലയ്ക്ക് അതിനെ ദൃശ്യം എന്ന് പറയുന്നു. ഇതൊന്നു തന്നെയാണ്. മൂന്നിന്റെയും ഏകത്വത്തെ പറയുകയാണ്. അതാണ് അദ്വൈതം. ജാഗ്രത ചിത്തേക്ഷണീയാസ്തേ നവിദ്യന്തേ തഥ പൃഥക് തഥാ തദ്ദൃശ്യമേ വേദം ജാഗ്രത ചിത്തമിഷ്യതേ ഉഭേഹ്യന്യോന്യദൃശ്യേത്തേ കിണ്ടതസ്തി നോച്യത്തെ ലക്ഷണാശൂന്യമുഭയം തന്നതേനൈവ ഗൃഹ്യത്തെ. ചിത്ത ജീവചിത്തേ ഉഭേ ചിത്തചൈത്യേ തേ അന്യോന്യദൃശ്യേ ഇതരേതരഗമ്യേ അജീവാദി വിഷയാപേക്ഷം ഹി ചിത്തം നാമ ഭവതി. ചിത്താപേക്ഷം ഹി ജീവാദി ദൃശ്യം അദഹത്തെ അന്യോന്യദൃശ്യേ. ഇത് സ്പഷ്ടമാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. ഇത് അന്യോന്യ സാപേക്ഷമാണ് എന്ന് പറയുന്നു.
അത് നമുക്ക് അദ്വൈതമല്ലാന്ന് തോന്നും. നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണോ ചിത്തത്തെ ആശ്രയിച്ചാണ് ദൃശ്യം. എന്നിട്ട് പറയുന്ന എന്താണോ ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല ദൃശ്യം. ഇവിടെ തിരിച്ചും പറയുന്നു. ഇപ്പോ എന്താണോ ദൃശ്യത്തെ ആശ്രയിച്ചാണ് ചിത്തം എന്നും പറയും. അതാണ് ജീവചിത്തെ രണ്ടെണ്ണം. ഒന്ന് ഈ ചിത്തം, മറ്റൊന്ന് ഈ ചിത്തത്തിന് വിഷയമായിരിക്കുന്ന സർവം. ഇവിടെ ചിത്തത്തെയും ജീവനെയും എടുത്ത് പറയുന്ന എന്തുകൊണ്ടാണ്? ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് സ്വപ്നം പോലെയാണ്. ഒരു ഒരു വാക്യത്തിൽ ഇത് സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞാൽ ആർക്കും ദഹിക്കത്തില്ല. കാരണം കേൾക്കുന്നവൻ ഉറപ്പുണ്ട് സ്വപ്നം വേറെയാണ്, ഇത് വേറെയാണ്. പിന്നെ ഇത് സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും? അത് രജ്ജു സർപ്പം പോലെയെന്നോ മരുമരിചയെന്നോ ഒക്കെ പറയുമ്പോൾ നമ്മൾ നിഷേധിക്കും പോലെ ഇതിനെയും നിഷേധിക്കും. ഇതെങ്ങനെ രജ്ജു സർപ്പം പോലെയാകും? രജ്ജു സർപ്പം എന്താണെന്ന് എനിക്കറിയാം, ഇത് വേറെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ഇത് സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നിഷേധിക്കും. സ്വപ്നം വേറെയാണ്, അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ്, ഇതങ്ങനെയല്ല എന്ന് പറയും. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഇവിടെ ഞാൻ, എന്റെ മുമ്പിൽ അനേക ജീവന്മാർ, എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന അനേക ജീവന്മാരിവിടെയാണ്. ഞാനെങ്ങനെയാണോ സത്യമായിരിക്കുന്നത്, അതുപോലെ എന്റെ മുമ്പിലുള്ള ഓരോ ജീവനും പറയാൻ ഞാൻ സത്യമാണ്. ഇവിടെ പല സത്യങ്ങൾ വരും, ഇങ്ങനെ പല യുക്തികളും ഇവിടെ പറയാം. അതുകൊണ്ട് ഇവിടെ ഒന്ന് ചിത്തം, മറ്റൊന്ന് ജീവൻ, രണ്ടായിട്ടെടുക്കുന്നു ജാഗ്രത. ചിത്തം ആരാണോ ചിന്തിക്കുന്നവൻ, ആരാണോ ഇതിനേക്ക് അറിയുന്നവൻ, അവന്റെ ചിത്തം, അവന്റെ ചിത്ത്, അവന്റെ ബോധം. അവന്റെ മുമ്പിൽ ദൃശ്യവുമായിരിക്കുന്ന സർവ്വമൂട ജീവന്മാരാണ് ജീവനെന്ന് പറയുന്നത്. സർവവും ചൈതന്യവത്താണല്ലോ. ചൈതന്യത്തിൽ പ്രകാശിക്കുന്ന എല്ലാം ചൈതന്യവത്താണ്. ജഡമെന്ന് പറയുന്നതോ ചൈതന്യത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് മാത്രമാണ് ജഡമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ സർവവും ചൈതന്യവത്താണ്. അങ്ങനെയുള്ള ചിത്തവും ജീവനും ഉഭയ രണ്ടും ചിത്ത ചൈത്യ ചിത്തം ചിത്ത്, ഇതിനെല്ലാം കുറിച്ചുള്ള ഈ പ്രകാശം, ഉള്ളിലിരിക്കുന്ന ബോധം, അറിവ്, ചൈത്യം, ചിത്തത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത്. ചിത്തം പ്രകാശിപ്പിക്കുന്നത് ഏതിനെയാണോ അതാണ് ചൈത്യം. ചിത്തത്തിന്റെ വിഷയം എന്നും പറയാം ചൈത്യം. ഇവിടെ രണ്ടു കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ചിത്തം, മറ്റൊന്ന് ചൈത്യം. ഇത് നമ്മൾ ഇതുവരെ ചിന്തിച്ച എന്താണോ ചിത്തത്തെ ആശ്രയിച്ച് ചൈത്യം നിൽക്കുന്നു എന്നാണ്. ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. ചിത്തത്തെ ചൈത്യം ആശ്രയിക്കുന്നു, ചൈത്യത്തെ ചിത്തം ആശ്രയിക്കുന്നു. ഇതാണ് നമ്മുടെ അനുഭവം. തേ അന്യോന്യദൃശ്യേ, ഇത് അന്യോന്യദൃശ്യങ്ങളാണ്. ഇത് അന്യോന്യ ദൃശ്യങ്ങളാണ്. ചിത്തം ചൈത്യത്തെ ദർശിക്കുന്നു, ചൈത്യം ചിത്തത്തെ ദർശിക്കുന്നു. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതൊന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്നത് ഇതിന്റെ ഏകത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ അഭേദത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്വൈതത്തിൽ എങ്ങനെയും ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതരേതര ഗമ്യേ, ഇത് ഇതരേതര ഗമ്യമാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ചിത്തം, ചിത്തഗമ്യമാണ് ചൈത്യം. ചിത്തഗമ്യമാണ് സർവവിഷയങ്ങളും ദൃശ്യങ്ങളും, മറിച്ച് ദൃശ്യഗമ്യമാണ് ചിത്തം. തിരിച്ചും പറയുന്നു. അങ്ങനെ പറയുന്നതിനും തെറ്റില്ല.
അതങ്ങനെ സംഭവിക്കും. കാരണം നമ്മൾ ഒന്നിനെ ചൈതന്യം എന്ന് പറയുന്നു ചിത്തത്തിൽ, മറ്റതിനെ ജഡമെന്ന് പറയുന്നു ചൈത്യത്തെ, ദൃശ്യം. ഇത് ഈ ചിത്തം ഇത് ചൈത്യത്തെ ദൃശ്യത്തെ പ്രകാശിപ്പിക്കുന്നു, അത് മനസ്സിലാക്കാം. പക്ഷെ ദൃശ്യങ്ങൾ ജഡം എങ്ങനെ ചിത്തത്തെ പ്രകാശിപ്പിക്കും? അതാണ് മുമ്പ് പറഞ്ഞത്. എന്താണ് ഇവിടെ ചിത്തം ഒന്ന്, ചൈത്യം രണ്ട്, അങ്ങനെയല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മം ഒന്ന്, സത്യം ജഗത്ത്, പ്രപഞ്ചൻ രണ്ട്, മിഥ്യ, അങ്ങനെയല്ല. അങ്ങനെ രണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ദ്വൈതമായി. അദ്വൈതത്തിൽ അങ്ങനെ രണ്ടില്ല. ചിത്തവും ചൈത്യവും ഒന്നാണെങ്കിൽ, ചിത്തവും ചൈത്യവും അഭേദമാണെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് ദോഷമുണ്ട്. ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. ഒന്നാണ് രണ്ടായി പിരിഞ്ഞതെങ്കിൽ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ രണ്ടിൽ പരസ്പരം എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും വരാൻ വഴിയില്ല. വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇത് ചൈതന്യമാണ്, മറ്റൊന്ന് ജഡമാണ്. സ്ഥൂലമായി നമ്മൾ കൽപ്പിക്കുന്ന ഒരു വ്യത്യാസമാണ്. ഇത് ആത്മാവാണ്, മറ്റൊന്ന് അനാത്മാവാണ്. ഇത് ചിത്താണ്, ഇത് ജഡമാണ്. ഈ വേർതിരിവ് ഒന്നിനെ രണ്ടാക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്. ഒന്നിനെ ഗ്രഹിക്കാൻ വേണ്ടി ഒന്നിനെ രണ്ടാക്കുകയാണ്. ഒന്ന് രണ്ടായതുകൊണ്ടല്ല ഇവിടെ ഇതരേതര ഭേദമില്ല, ഒന്ന് തന്നെ പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ. അതുകൊണ്ട് പറയാൻ എന്താണ്? ചിത്തഗമ്യമാണ് ചൈത്യം, ചൈത്യഗമ്യമാണ് ചിത്തം. കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിവിനോട് ചേർന്ന് അല്ലെങ്കിൽ അറിവിൽ വസ്തു പ്രകാശിക്കുന്നു. വസ്തു അറിവാകുന്ന പ്രകാശത്തോടുകൂടിയേ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ എന്താണോ, നമുക്കൊരിക്കലും അറിവിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കാൻ പറ്റില്ല എന്ന് അതുകൂടെ വിശദീകരിക്കുകയാണ്. വസ്തു എന്ന് പറയുന്നത് അത് അറിവിനോട് ചേർന്നേ നിൽക്കുന്നത്. അറിവാണെങ്കിലോ വസ്തുവിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നിൽക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾ പറയുന്നു എനിക്ക് ബോധമുണ്ട്, അറിവുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അവിടെ ഒരു ചോദ്യം വരും, എന്തിനെ കുറിച്ചുള്ള അറിവ്, ആരെ കുറിച്ചുള്ള ബോധം? എന്തിനെ കുറിച്ച് അല്ല ഇനി നിങ്ങൾ പറയും, എനിക്ക് ആത്മാവിനെ കുറിച്ചുള്ള ബോധം. എപ്പോഴാണോ അറിവ് എന്നൊരു സങ്കല്പം വരുന്നത്, അവിടെ എന്തിനെ, ആരെ എന്നുള്ളൊരു ചോദ്യം അതിനോടൊപ്പം വരും. അപ്പൊ അറിവിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ അത് എന്തിനെയോ ആരെയോ ആശ്രയിച്ചാണ് അതെപ്പോഴും പ്രകാശിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താണ്? എന്തിനെ ആരെ എന്നുള്ള എന്റെ ഉത്തരം അവസാനം പോയി ആത്മാവിലെത്തിച്ചേരും. അവസാനം പറയും എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് എന്നൊക്കെ പറയാം. എന്തായാലും ശരി, എന്തിനെ ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഒന്ന് കാണും. അങ്ങനെ അല്ലെങ്കിൽ അറിവിന് പ്രകാശം, അറിവ് പ്രകാശിക്കുന്നു എന്ന് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ അറിവ് ആ പ്രകാശത്തിന് എന്തിനെയോ ആശ്രയിക്കുന്നുണ്ട്. ആത്യന്തികമായി അത് നമ്മളതിന് പേരിട്ട് വിളിക്കും. എന്താണ് ആത്മാവ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശം വരെ എത്തിയില്ലെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഈ വിഷയങ്ങളെ, ചൈത്യത്തെ, അന്യവസ്തുക്കളെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും.
നമ്മുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എപ്പോഴാണോ നമ്മൾ ദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആത്മാവിന്റെ കാര്യം പോട്ടെ, ദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൃശ്യത്തെ വിട്ടിട്ടൊരറിവ് അങ്ങനെ നമുക്കൊരു അനുഭവമില്ല. നമ്മുടെ അറിവ് വന്നോ അവിടെ ഒരു ദൃശ്യവും കാണും. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു ദൃശ്യവും അറിവിൽ നിന്ന് വേറെയല്ല, എല്ലാ ദൃശ്യങ്ങളും അറിവിനോട് അഭേദമായിരിക്കുകയാണ്. അങ്ങനെ ഒരു ദൃശ്യം ഉണ്ടായിരിക്കുക എന്താണ് അറിവിൽ നിന്ന് വേറിട്ട്. അങ്ങനെ ഒന്നില്ലാത്തതുകൊണ്ട് തന്നെ ഈ അറിവ് സാപേക്ഷമാണ്, ദൃശ്യ സാപേക്ഷമാണ്. ദൃശ്യത്തെ ആശ്രയിച്ച ഈ അറിവ് പ്രകാശിക്കുന്നുള്ളൂ. ആ ദൃശ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ സ്ഥൂലമായ വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ ദൃശ്യം എന്ന് പറയുന്നത് സൂക്ഷ്മമായ ആശയങ്ങളായിരിക്കും, തത്വങ്ങളായിരിക്കും. എന്തായാലും അറിവിന് ദൃശ്യം കൂടിയേ ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, അറിവ് ദൃശ്യത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു. ദൃശ്യം അറിവിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദൃശ്യം അറിവിനെ ആശ്രയിക്കുന്നു, അറിവ് ദൃശ്യത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ദൃശ്യം അറിവ് എന്ന് പറയുന്ന രണ്ടില്ല, ഒരേ ഒരു അറിവിനെ തന്നെ നമ്മൾ ചിത്തമായും ദൃശ്യമായും വേർതിരിക്കുകയാണ്. അതിനാണ് മായ എന്ന് പറയുന്നത്. ഏകമായിരിക്കുന്ന ഒന്നിനെ രണ്ടായി വേർതിരിച്ചിട്ട് അത് രണ്ടും പരസ്പരം അപേക്ഷിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ജാഗ്രത അനുഭവം. സ്വപ്നത്തിന് ഇത് തന്നെ സംഭവിക്കുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത് എന്താണോ, അന്യോന്യ ദൃശ്യേ ഇതരേതര ഗമ്യേ, ഇതരേതര ഗമ്യങ്ങളാണ്. ഇതരേതര ഗമ്യം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറിവിന്റെ വിഷയത്തെ ആശ്രയിച്ച് പ്രവാസിക്കുന്നു, വിഷയങ്ങൾ അറിവിനെ ആശ്രയിച്ച് പ്രവാസിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ് വിഷയം എന്ന രണ്ടില്ല, ചിത്തം ദൃശ്യം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ ഇവിടെ ഇല്ല, ഒന്ന് തന്നെയാണ്. ഒന്നായതുകൊണ്ട് ഒന്നിനും മറ്റൊന്നിനെ ആശ്രയിച്ച് പ്രകാശിക്കേണ്ടി വരുന്നു. ഇത് അഭേദമാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയുന്ന എന്താണ്, ആത്മാവ് വേറെ, അനാത്മാവ് വേറെ, ജ്ഞാനം വേറെ, ജഡം വേറെ, ഇതെല്ലാം നമുക്ക് ബാലപാഠങ്ങളാണ്. ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇത്? ഇതരേതര ഗമ്യ, ഇത് അഭേദമാണ്, ഒന്നാണ്. ഇവിടെ ചിത്തൊന്നും ജഡമൊന്നും വേർതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ചിത്തിലൂടെയേ ജഡത്തെ അറിയാൻ പറ്റുന്നുള്ളൂ, ജഡത്തിലൂടെയേ ചിത്തിനെ അറിയാൻ പറ്റുന്നുള്ളൂ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് രണ്ടും അഭേദമായതുകൊണ്ട്, ഒന്നായതുകൊണ്ട്. വരുന്ന ഇതരേതര ഗമ്യേ ജീവാദി വിഷയ അപേക്ഷം ഹി ചിത്തം നാമ ഭവതി, ചിത്ത അപേക്ഷം ഹി ജീവാദി ദൃശ്യം അദഹത്തെ അന്യോന്യ ദൃശ്യ. ഇവിടെ ഭാഷകാരൻ വ്യക്തമാക്കി പറയുന്നു, ജീവാദി വിഷയ അപേക്ഷം ഹി, ജീവാദി വിഷയങ്ങളെ അപേക്ഷിച്ചിട്ടാണ് ചിത്തം നാമ ഈ ചിത്തം നിലനിൽക്കുന്നത്. ഈ ബോധം നിലനിൽക്കുന്നത് ഈ വിഷയത്തെ ആശ്രയിച്ചിട്ടാണ്. വിഷയബോധമല്ലാതൊരു ബോധം നമുക്ക് പരിചയമില്ല. മറിച്ച് ചിത്ത അപേക്ഷം ഹി ജീവാദി ദൃശ്യം, ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ദൃശ്യങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ അന്യോന്യ ദൃശ്യം, അതുകൊണ്ട് ഇതിനെ ഇതരേതര ഗമ്യം അല്ലെങ്കിൽ അന്യോന്യ ദൃശ്യം എന്ന് പറയാം. ആത്യന്തികമായി ഇതൊന്നാണ്. ഇവിടെ ചിത്ത് ജഡം എന്ന് രണ്ടായി വേർതിരിക്കാൻ സാധ്യമല്ല. ഒന്നിനെ എങ്ങനെ രണ്ടാക്കും? ഒന്നിനെ രണ്ടായി കാണുന്നതാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണിത് സർവവും ആത്മീയവേദം, സർവവും ബ്രഹ്മീയവേദം, സർവവും ശ്രുതിയിലും മറ്റും പറയും. സർവവും ആത്മാവ് തന്നെയാണ്, സർവവും ബ്രഹ്മം തന്നെയാണ്, സർവം ഖണ്ഡിതം ബ്രഹ്മം, അതെല്ലാം
അതിന്റെ എല്ലാം താല്പര്യത്തെയാണ് ഇവിടെ പറയുന്നത്. ഉഭേഹ്യന്യുന്യദൃശ്യത്തെ കിം തദ്സ്ഥിതിനുച്യത്തെ ലക്ഷണാശൂന്യമുഭയം തന്മാത്തേനൈവ ഗൃഹ്യത്തെ. Thank you.